അവന് അതാ പ്രഭാതം വരെ സുബഹി വരെ പിശാചിൽ നിന്നത് കാവലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇത്രമാത്രം വലിയ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ എന്തുകൊണ്ട് ഈ ആയത്തിനുണ്ടായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ പ്രാധാന്യം എങ്ങനെ വന്നു? ആ പ്രാധാന്യം വരാൻ കാരണം അത് തുടങ്ങുന്നത് തന്നെ ഏറ്റവും മഹത്വമുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനൊഴികെ ഒരു ഇലാഹുമില്ല, അവനൊഴികെ ഒരു ആരാധ്യനുമില്ല. അപ്പൊ സാധാരണയായിട്ടും അത് കേൾക്കുന്ന ആളുകൾക്ക് എന്തേ അല്ല മാത്രമാണ് ഇലാഹ് എന്ന് പറയാൻ കാരണം? അതിന് ചില കാരണങ്ങളും അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയാണ്. അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് എന്നിങ്ങനെ കുറെ മഹത്വങ്ങൾ അല്ലാഹു എടുത്തു പറയുകയാണ്. ആദ്യം പറഞ്ഞത് എന്താണ്? അൽ ഹയ്യ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. കണ്ടോ ഇലാഹിനുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇലാഹാണോ? ഇലാഹാകണോ? ഇലാഹാണെങ്കിൽ അല്ലാത്തവരൊന്നും ഇലാഹല്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകണം. ആ ഒരൊറ്റ പോയിന്റിൽ തന്നെ ലോകത്തുള്ള എല്ലാ സമൂഹം ഇലാഹുകളെന്ന് പറയുന്നവരാകട്ടെ, ഇനി ഇലാഹെന്ന പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെയൊക്കെ കൊണ്ട് നടക്കുന്നുവോ അവരെല്ലാം തകർന്നടിഞ്ഞു പോയില്ലേ? കാരണം എന്താണ്? അല്ലാഹു ഒഴികെ ഒരു ശക്തിയും എന്നെന്നും ജീവിച്ചിരിക്കുന്നവരില്ല. മറ്റെല്ലാവരും മരിച്ചു പോകേണ്ടവരാണ്, മരിക്കുന്നവരാണ്. മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ റബ്ബ് മാത്രമാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മരിക്കാത്ത റബ്ബിന്റെ മേലാണ് തവക്കുലാക്കേണ്ടത്. മരിക്കുന്നവരിൽ തവക്കുലാക്കിയിട്ട് കാര്യമില്ല, മരിച്ചവരിൽ തവക്കുലാക്കിയിട്ടും കാര്യമില്ല. മരിച്ചവർക്ക് നമ്മെ കാണാനോ നമ്മളവരെ വിളിക്കുന്നത് കേൾക്കാനോ നമ്മുടെ മനസ്സറിയാനോ നമുക്ക് ഉത്തരം ചെയ്യാനോ നമ്മെ സഹായിക്കാനോ അവർക്ക് സാധ്യമല്ലല്ലോ. അതവരുടെ കുറ്റമല്ലല്ലോ, അതവർക്കൊരു കുറവല്ലല്ലോ. എന്നാൽ അല്ലാഹു നിശ്ചയിച്ച പ്രത്യേകതയാണല്ലോ അത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചില പ്രത്യേകമായ ഈ ലോകവും ആ ലോകവും തമ്മിൽ ചില ബന്ധങ്ങൾ പിന്നെ മുറിയുകയാണ്. അവർ അവരുടേതായ ലോകത്ത് ജീവിച്ചിരിക്കുകയാണ്, റൂഹ് അവിടെ ജീവിച്ചിരിക്കുകയാണ്. മഹാന്മാരായ അമ്പിയാക്കളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവി കിട്ടുന്ന മഹാന്മാരാണ്. ആ മഹാന്മാര് പോലും വഫാത്തായി കഴിഞ്ഞാൽ ഈ ദുനിയാവിലേക്ക് വരുന്നവരല്ല. ഈ ദുനിയാവിലേക്ക് ഈ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനും നമ്മുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാനും ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വേണ്ടി ലോകം കണ്ട മഹാന്മാര് പോലും വഫാത്തിന്റെ ശേഷം ഈ ഭൂമിയിൽ വന്നുകൊണ്ട് നമ്മോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനും നമ്മുടെ വിളിക്കുത്തരം ചെയ്യാനും നമ്മെ സഹായിക്കാനും വരുന്നവരല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? എങ്കിൽ എന്നെന്നും അതാ ഒരിക്കലും നശിക്കാതെ മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനായിട്ട് ആരാണ്? അവൻ അല്ല മാത്രമാണ്, അൽ ഹയ്യു. അതുകൊണ്ടാണ് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നീ തവക്കുലാക്കിക്കോ, നീ ഭരമേൽപ്പിച്ചോ, നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും നീ ഇറക്കി വെച്ചോ, നീ ഏൽപ്പിച്ചോ. ആരുടെ മേലാണ്? ഏതെങ്കിലും മഖ്ലൂഖിന്റെ മേലാണോ? അലൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ. അല്ലദീലായമൂത്തോ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോ ഒന്നും കൂടെ പറയുകയാണ്, അവൻ മരണപ്പെടുന്നവനല്ല, അവൻ മരിച്ചിട്ടില്ല, അവൻ മരിക്കുകയില്ല. ഈ കണിശമായ ആശയം അള്ളാഹു തആല പഠിപ്പിക്കുന്നു. ആ ഒരൊറ്റ ആശയം പോലെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മഹത്വം അറിയാൻ
അതിന്റെ ഒക്കെ പുറമെ പടച്ച റബ്ബിന് എന്തെല്ലാം മഹത്വങ്ങളാണ്! അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന നിയന്താവായ ഖയ്യൂം. അവൻ ഒരിക്കലും ഒരു മയക്കം പോലും ബാധിക്കൂല. ലാ തഖുദുഹു സിനതുൻ, ഒരു മയക്കം അവനെ ബാധിക്കുന്നതല്ല. വലാ നൗം, ഉറക്കും അവനെ ബാധിക്കുന്നതല്ല. ഉറങ്ങുന്നവരെ ഇലാഹാകാൻ കൊള്ളില്ല. എന്തേ കാരണം? മയങ്ങുന്നവൻ പോലും ഇലാഹാകാൻ പറ്റില്ല. കാരണം ഇലാഹ എന്ന് പറയുന്നത് അദാ ഖാലിഖായ റബ്ബ് മാത്രമാണ്. ആ റബ്ബ് എല്ലാവരെയും എപ്പോഴും കാണുന്നവനാണ്. ആ റബ്ബ് എല്ലാവരെയും എപ്പോഴും കേൾക്കുന്നവനാണ്. ആ റബ്ബിനെ എല്ലാവരെയും അറിയാം. ആ റബ്ബിനോടൊരാളെയും പരിചയപ്പെടുത്തേണ്ടതില്ല. ആ റബ്ബിന് എല്ലാവരെ കുറിച്ചും വ്യക്തമായ അറിവുണ്ട്. എല്ലാത്തിനും അവന് കഴിവുമുണ്ട്. മറിച്ചൊരു മനുഷ്യൻ ഉറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ, അയാളോട് എന്ത് കാര്യം പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ലല്ലോ. ഉറങ്ങുന്നവരാളോടൊരു കാര്യം പറയാൻ ചെന്നാൽ അയാൾ ഉറങ്ങുകയാണെന്ന് മനസ്സിലായാൽ ഉറക്കമിളകുവോളം അദ്ദേഹം ഉറക്കത്തില്ലെന്ന് ഉണരുവോളം കാത്തിരിക്കുന്നത് ഈ ഒരു പ്രാഥമികമായ ബോധമുള്ളത് കൊണ്ടല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സന്നിധിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനും മസ്അലകൾ അന്വേഷിക്കാനുമൊക്കെ സഹാബത്ത് വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണെങ്കിൽ അവിടുത്തെ ഉറക്ക് ശല്യപ്പെടുത്താതെ ഉണരാൻ അവർ കാത്തിരിക്കാറാണ് പതിവുള്ളത്. കാരണം ഉറങ്ങുന്ന നബിയോട് സംസാരിച്ചാൽ ആ നബി കേട്ടുകൊണ്ട് ഉത്തരം ചെയ്യൂല. അത് സ്വഹാബത്തിന് നന്നായിട്ടറിയാം. അതേ അവസരത്തിൽ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. അവന് നമുക്ക് ഏത് സന്ദർഭത്തിലും എവിടെ വെച്ചും അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്നു, ദുആ ചെയ്യുന്നു. അവനെല്ലാവരെയും അറിയുന്നവനാണ്, എല്ലാം അവൻ കേൾക്കുന്നവനാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏതെല്ലാം കഴിവുകളുണ്ടോ എല്ലാ കഴിവുകളുടെയും ഉടമയായ റബ്ബ്, ആ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കാവോ, ആ റബ്ബിന് വേണ്ടി മാത്രമേ ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും സമർപ്പിക്കാവോ? പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രാർത്ഥന എന്ന് പറയുമ്പോ എന്ന് നമുക്ക് സംശയമുണ്ടാകും. ഞങ്ങൾ ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊരു പക്ഷേ നമുക്ക് സംശയമുണ്ടാകും. അതാ എപ്പോഴാണിത് തെറ്റായ സംഗതിയാകുന്നത്? സഹായം നമ്മൾ പലരോടും തേടുന്നില്ലേ? ആരോടും സഹായം തേടാൻ പാടില്ലെങ്കിൽ ഓ, നിങ്ങൾ എന്തിനാണ് റേഷൻ കടയിൽ പോയിട്ട് അരി ചോദിക്കുന്നത്? നിങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് അരി ചോദിക്കുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് അതാ പച്ചക്കറിയും അതുപോലെയുള്ള സാധനങ്ങളുമൊക്കെ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നില്ലേ? അതല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു തേട്ടമല്ലേ? ഒരു ചോദ്യമല്ലേ? ഒരു അപേക്ഷയല്ലേ? എങ്കിൽ പിന്നെ എന്താണ് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലെന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഏതൊരു വ്യക്തിക്കും അറിയില്ലേ, നമ്മളൊരു മനുഷ്യനോട് അതാ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളുടെ കയ്യിൽ അരി ഉണ്ടെങ്കിൽ എനിക്കൊരൽപ്പം അരി തരൂ എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്. സംശയമല്ല, നമ്മളതൊരു കാര്യം അയാളോട് ചോദിക്കേണ്ടിരിക്കുന്ന പരി തരണേ, അതല്ലെങ്കിൽ ഒരു 100 രൂപ കടം തരണേ. അതയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിന് കഴിവുണ്ടെന്ന് തോന്നുന്ന ഒരാളോട് പോയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അതേ കാര്യം തന്നെ ആ വ്യക്തി മരണപ്പെട്ടതിന്റെ ശേഷം നമ്മൾ സാധാരണ ആരോടാണോ അരി വാങ്ങാറുള്ളത്, സാധാരണ ആരിൽ നിന്നാണോ കാശ് കടം വാങ്ങാറുള്ളത്, അയാൾ മരണപ്പെട്ടപ്പോ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്, എനിക്കൊരു 100 രൂപ തന്ന് സഹായിക്കണേ, അരിയില്ല വീട്ടിൽ അരി നൽകി സഹായിക്കണേ, പച്ചക്കറിയില്ല നൽകി സഹായിക്കണേ. ഇതും ഒരു ചോദ്യമല്ലേ? ഇതും ഒരു ചോദ്യമാണ്. ആദ്യത്തേതും ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യവും ഒരുപോലെയാണോ? പ്രിയപ്പെട്ടവരെ, അല്ല. ആദ്യത്തെ ചോദ്യം ഇസ്ലാം അനുവദിച്ച ചോദ്യമാണ്. ഒരുപക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ ചോദിക്കൽ നമുക്ക് നിർബന്ധവുമാണ്. അങ്ങനെ